അനുശോചനം എന്താ പറയാതിരിക്കുന്നത്? 88 വയസ്സ് വരെ ഉള്ള ഒരാൾ മരിക്കണ്ടേ? എന്നത് അനുശോചിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളൊന്നും അത്ര പോലും പോകില്ല. ഞാനുമായിട്ട് അങ്ങനെ അധികം സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. എനിക്ക് അല്ലാതെയുള്ള പരിചയമുള്ളൂ. സിനിമയിൽ ഒരു സിനിമയിലും ഒറ്റ അഭിനയിച്ചിട്ടുള്ളൂ. ഇപ്പം എല്ലാവരുടെ ജീവിതം അങ്ങനെയല്ലേ, കടമ്പകളിലൂടെ അല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ കടമ്പ കുറച്ച് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. നമുക്ക് ഈ വയസ്സാകുമ്പം നമ്മളെ നോക്കാൻ ആളില്ല എന്ന് പറയുന്ന ഒരു വലിയ, സാറിന് അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റാണ് ഇരിക്കുന്നത്. സാറിൻ്റെ ഒരു ബൈറ്റൊക്കെ ഇവിടെ ഇവർ എടുത്തായിരുന്നു. ഇപ്പോൾ ആ സാറിൻ്റെ മാജാറിൻ്റെ ക്ലാസ്മേറ്റ് ഞാനല്ല സാറ്. ആ ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് മകനുണ്ടെന്നും മകളുണ്ടെന്നും. അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ ഒന്നിച്ച് കുറേ ആൾ ചീട്ടൊക്കെ കളിക്കുമായിരുന്നു ഈ ക്ലബിലൊക്കെ, ലോട്ടസ് ക്ലബ്ബിൽ, ശ്രീമലം ക്ലബ്ബിൽ. ചീട്ട് കളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൈസ മേടിക്കും, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ്. ചീട്ട് കളിയിൽ ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്ന ആളാണ് മാധവൻ ചേട്ടൻ. അങ്ങനെ ഒരായുസ് ഇവിടെ അവസാനിക്കുന്നു, അത്രേ ഉള്ളൂ പറയാം. ഒന്ന് കളിയാക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ക്ലബ്ബിലൊക്കെ വെച്ചാണ്, എറണാകുളത്തോന്ന് ലോട്ടസ് ക്ലബ്ബിൽ. ഇത് ഒരു ക്ലബ്ബ് വാസിയായിരുന്നു ഒരു കാലത്ത്, പിന്നെ ആരോഗ്യമൊക്കെ പോയപ്പോഴാണ് ക്ലബ്ബിലൊന്നും വരാതായത്. ചീട്ട് കളിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അതൊക്കെ തന്നെയാണ് ഓർമ്മ. ഞാൻ അധികം സിനിമയിലൊന്നും പിള്ളേരുടെ അഭിനയിച്ചിട്ടില്ല, ഒരു സിനിമയിലും ഒറ്റേ ഉള്ളൂ. നല്ല മനുഷ്യനായിരുന്നു. ആ അപ്പോൾ ഓരോരുത്തരുടെ തലയിലെടുത്ത് ഓരോ ഇരിക്കും. നാളെ എനിക്കെന്താണ് വരാൻ പോകുന്നതെന്ന് ആർക്കറിയും? ചിലപ്പോൾ ഗാന്ധി ഭവനിലായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അടുത്ത നിമിഷം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ആരുടെ. ഈ സിനിമ വരുന്നതിന് മുമ്പ് ബോംബെയിൽ ജന്മ കഴിഞ്ഞിട്ട് പത്രത്തിൽ വർക്ക് ചെയ്തത്, അത് കഴിഞ്ഞാണ് സിനിമയിൽ വരുന്നത്. 1975 ആദ്യം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് മാധവൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിനകത്ത് ബൽസാർ നായകനായിട്ട് അഭിനയിച്ചു. ആന എന്ന് പറഞ്ഞു പടം.